ഒരു കാലത്ത് അമേരിക്കക്കാരുടെ പേടി സ്വപ്നമായിരുന്ന 50 വർഷക്കാലമായിട്ട് പിടികിട്ടാത്ത 37 കൊലപാതകങ്ങൾ താൻ നടത്തി എന്ന് അവകാശപ്പെടുന്ന സോഡിയാക് കില്ലർ എന്ന ലോകത്തിലെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 37 കൊലപാതകങ്ങൾ താൻ നടത്തി എന്ന് അവകാശപ്പെടുമ്പോഴും പോലീസിന്റെ കണക്കുകൾ പ്രകാരം 5 കൊലപാതകങ്ങൾ മാത്രമേ ഇയാൾ നടത്തിയതായി കണക്കാക്കിയിട്ടുള്ളൂ. കൂടാതെ 2 കൊലപാതക ശ്രമവും. ഈ 5 കൊലപാതകങ്ങളും വളരെയധികം ജനങ്ങളെ ഭയപ്പെടുത്തിയതുമാണ്. പോലീസിന്റെ കണക്കുകൾ പ്രകാരം സോഡിയാക് ആദ്യം നടത്തിയിട്ടുള്ളത് അമേരിക്കയിലെ ലേക്ക് ഹെർമൻ റോഡ് അറ്റാക്ക് ആണ്. 1968 December 20 ഈ കൊലപാതകം. രാത്രി ഏകദേശം 11 ബെറ്റി എന്നും ഡേവിഡ് എന്നും പേരുള്ള രണ്ടു പേർ സഞ്ചരിച്ചിരുന്ന നിർത്തിയിട്ട കാറിനടുത്തേക്ക് മറ്റൊരു കാർ വന്നു നിൽക്കുകയാണ്. ആ കാറിൽ നിന്നും ഇറങ്ങിയ വ്യക്തിയുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. അയാൾ ബെറ്റിയുടെയും ഡേവിഡിൻ്റെയും കാറിനടുത്ത് വന്ന് രണ്ടു പേർക്ക് നേരെയും നിറയൊഴിക്കുകയായിരുന്നു. പോലീസുകാർ കാര്യമായി അന്വേഷിച്ചിട്ടും ആരാണ് ഈ കൊലപാതകം നടത്തിയതെന്നോ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയതെന്നോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകഴിഞ്ഞ് 7 പിന്നിടുമ്പോൾ 1969 July 4 അടുത്ത കൊലപാതകം നടക്കുകയാണ്. ഒരു പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന ഡാർലിംഗ് ഫെർമിൻ്റെയും മൈക്കിളിൻ്റെയും കാറിനടുത്തുകൂടി മറ്റൊരു കാർ അതിവേഗം കടന്നു പോവുകയും അതേ വേഗത്തിൽ തന്നെ തിരിച്ചു വരികയുമുണ്ടായി. വലതുകൈയിൽ ഒരു ലൈറ്റുമായി ആ കാറിൽ നിന്ന് ഒരു വ്യക്തി ഇറങ്ങുകയും ഇവരുടെ കാറിനടുത്തേക്ക് വന്ന് കാറിൻ്റെ ചില്ല് താഴ്ത്തുവാനും ആവശ്യപ്പെടുകയുണ്ടായി. ചില്ല് താഴ്ത്തിയ ഉടനെ തന്നെ ലൈറ്റ് ഉപയോഗിച്ച് അവരുടെ മുഖത്ത് പ്രകാശം പതിപ്പിക്കുകയും അവരുടെ കണ്ണ് മങ്ങിയ സമയത്ത് തൻ്റെ ഇടതുകൈയിൽ സൂക്ഷിച്ചിരുന്ന തോക്കുപയോഗിച്ച് അവരെ കൊല്ലുകയും ചെയ്യുകയാണ്. അവരുടെ മരണം ഉറപ്പാക്കിയ ശേഷം അയാൾ അവിടെ നിന്ന് പോവുകയും വല്ലേജ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇന്ന സ്ഥലത്ത് രണ്ടുപേരെ താൻ കൊന്നിട്ടിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കൂടെ 7 മുമ്പ് നടന്ന കൊലപാതകവും താൻ തന്നെയാണ് ചെയ്തതെന്ന് അറിയിക്കുന്നു. അയാൾ പറഞ്ഞ സ്ഥലത്തെത്തിയ പോലീസിന് ഡാർലിംഗ് ഫെർമിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല, എന്നാൽ മൈക്കിളിൻ്റെ ജീവൻ രക്ഷിക്കാനായി. മൈക്കിൾ പറഞ്ഞ വിവരങ്ങൾ വച്ച് ആദ്യമായി കൊലയാളിയുടെ രേഖാചിത്രം തയ്യാറാക്കുകയാണ് പോലീസ്. ആ രേഖാചിത്രം പ്രസിദ്ധീകരിച്ചെങ്കിലും ആ വ്യക്തിയെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. ഇതുകഴിഞ്ഞ് കൃത്യം 1 കഴിയുമ്പോൾ അവിടെയുള്ള മാധ്യമ ഓഫീസുകളിലേക്ക് താനാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ള ഒരു കത്തും ഒപ്പം തന്നെ രഹസ്യഭാഷയിൽ എഴുതിയ ഒരു പേപ്പറും ലഭിക്കുന്നു. ഇത് പരിഭാഷപ്പെടുത്തിയാൽ താൻ ആരാണെന്നും എന്തിനാണ് കൊലപാതകങ്ങൾ ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയുമെന്നും കത്തിൽ ഉണ്ടായിരുന്നു. ഒപ്പം ഇവ പ്രസിദ്ധീകരിക്കണമെന്നും ഇല്ലെങ്കിൽ കൊലപാതകങ്ങൾ ഇനിയും വർദ്ധിക്കുമെന്നും അതിലുണ്ടായിരുന്നു. ഇവ പ്രസിദ്ധീകരിച്ചതോടെ അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമായി മാറി. കുറച്ചു നാളുകൾക്ക് ശേഷം പത്രം ഓഫീസിലേക്ക് വീണ്ടും ഒരു കത്ത് വരുന്നു. ആ കത്തിൽ കൊലപാതകങ്ങളെക്കുറിച്ച് ധാരാളം വിവരങ്ങൾ ഉണ്ടായിരുന്നു. താൻ സോഡിയാക് സംസാരിക്കുന്നു എന്ന പേരിലാണ് ആ കത്ത് പുറത്തു വന്നത്. അങ്ങനെയാണ് ആ കൊലയാളിക്ക് സോഡിയാക് കില്ലർ എന്ന പേര് വരുന്നത്. ആദ്യം കിട്ടിയ രഹസ്യ ഭാഷയിലുള്ള കത്ത് പരിഭാഷപ്പെടുത്തിയ ദമ്പതികളുടെ വെളിപ്പെടുത്തൽ പ്രകാരം ഭാവിയിൽ എനിക്ക് വേണ്ട അടിമകളെ ശേഖരിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുമാണ് കത്തിൽ ഉണ്ടായിരുന്നത്. കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു കൊലപാതകം നടക്കുന്നു. 1969 September 27 ലേക്ക് ബെരേസ എന്നറിയപ്പെടുന്ന ഈ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടത് ബ്രയാനും സിസിലിയുമായിരുന്നു. കൊലപാതകത്തിന് ശേഷം ബ്രയാൻ്റെ കാറിൽ അയാൾ എന്തൊക്കെയോ രേഖപ്പെടുത്തി. കുറച്ചു സമയശേഷം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു കോൾ വരുന്നു. ഇന്ന സ്ഥലത്ത് ഞാൻ രണ്ടുപേരെ കൊന്നിട്ടിട്ടുണ്ട് എന്നായിരുന്നു അതിൽ പറഞ്ഞത്. പോലീസ് അവിടെ എത്തിയപ്പോൾ സിസിലി മരിക്കുകയും ബ്രയാൻ മരിച്ചിട്ടുമില്ലായിരുന്നു. പോലീസ് കാറിലെ രേഖപ്പെടുത്തലുകളിൽ നിന്നും ഫിംഗർ പ്രിൻ്റ് ഒക്കെ ശേഖരിച്ചുവെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല. കുറച്ചു നാളിനു ശേഷം കാലിഫോർണിയയിൽ വെടിയേറ്റ് ഒരാൾ മരിച്ചു കിടക്കുന്നതറിഞ്ഞെത്തിയ പോലീസ് വെള്ളക്കാരനായ ഒരാളെ പിടികൂടിയെങ്കിലും വിട്ടയക്കുകയുണ്ടായി. കുറച്ചു ദിവസത്തിന് ശേഷം പത്രം ഓഫീസിലേക്ക് വെടിയേറ്റ് മരിച്ച വ്യക്തിയുടെ ചോരപുരണ്ട കുപ്പായത്തിൻ്റെ ഒരു കഷ്ണം ചേർത്ത ഒരു കത്ത് ലഭിക്കുന്നു. പോലീസിനെ കളിയാക്കുന്ന ഒരു കത്തായിരുന്നു അത്. എന്തെന്നാൽ പോലീസ് ആദ്യം പിടിച്ച വെള്ളക്കാരനായിരുന്നു യഥാർത്ഥ സോഡിയാക് കില്ലർ. വീണ്ടും 1970 March 21 കാതറിൻ ജോൺസൺ എന്ന സ്ത്രീ അവരുടെ കൈക്കുഞ്ഞുമായി സോഡിയാക് കില്ലറുടെ കയ്യിൽ അകപ്പെട്ടുവെങ്കിലും സാഹസികമായി രക്ഷപ്പെടുകയുണ്ടായി. വീണ്ടും വീണ്ടും മാധ്യമങ്ങൾക്ക് കത്തുകളും രഹസ്യഭാഷാ കുറിപ്പുകളും വന്നുകൊണ്ടിരുന്നു. എന്നാൽ 1970 ശേഷം വലിയ വിവരങ്ങൾ ഒന്നും അയാളെക്കുറിച്ച് കിട്ടിയിരുന്നില്ല.
എന്നാലും 2018 വരെയും പോലീസ് അയാളെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരുന്നു. എങ്കിൽ പോലും ഇന്ന് പോലും അയാളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക.